ഹലോ ഫ്രണ്ട്സ്, നമ്മൾ പുതിയതായിട്ട് വീട് പണിയുന്ന സമയത്ത് നമ്മൾ രണ്ട് റൂമൊക്കെ ഉള്ളെങ്കിലും, അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നത് എല്ലാ എ സി കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല, നമ്മളൊരു സിംഗിൾ ഫേസ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ സിംഗിൾ ഫേസ് ഡി ബി അങ്ങനെ വെച്ച് അതിൻ്റെ തന്നെ ഡി ബിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എങ്ങനെയൊന്ന് ചെക്ക് ചെയ്യാമെന്നാണ് വീഡിയോ ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഇത് നമ്മൾ കൊടുത്തിരിക്കുന്ന ആകെ രണ്ട് ചെറിയ രണ്ട് ബെഡ്റൂമുകളാണുള്ളത്, എ സി കാര്യങ്ങൾ ഒരെണ്ണത്തിനാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, എല്ലാൻറ്റിന്ന് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നുണ്ട്, എല്ലാൻറ്റിയുടെ ചെറിയ ഡി ബി ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഡി ബിയുടെ മെഷർമെൻറ്റ് കാര്യങ്ങൾ നമ്മൾ പറയുന്നത്, ഇതിൻ്റെ കറക്റ്റായിട്ട് മെഷർമെൻറ്റ് പറയുന്നത് ഇത്ര വേ എന്നിട്ട് പറഞ്ഞിട്ടാണ്. അതായത് ഇതിപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്നത് 16 വേയുടെ ഡി ബി ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് 16 എം സി ബി നമുക്ക് ഇതിൻ്റെ അകത്ത് കുള്ളിക്കാൻ സാധിക്കും. 16 എം സി ബി എന്ന് പറയുന്ന സമയത്ത് രണ്ട് മോഡ്യൂളിലെ രണ്ട് എം സി ബിയുടെ സ്പേസ് എടുത്തിട്ട് അതിൻ്റെ ഐസൊലേറ്റർ വരും, പിന്നെ അതുപോലെ രണ്ട് എം സി ബിയുടെ സ്പേസ് എടുത്തിട്ട് അതിൻ്റെ ആർ സി സി ബി വരും. അപ്പോൾ 4 എം സി ബി കുറച്ചതിന് ശേഷം മാത്രം ബാക്കി വരുന്നത്, ബാക്കി 16 ആണെങ്കിൽ നമുക്ക് 4 കുറച്ച് ബാക്കി 12 എം സി ബി നമുക്ക് കൊടുക്കാവുന്ന രീതിയിലുള്ള 16 വേയുടെ ഡി ബി ആണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. 16 വേയുടെ ഡി ബി, പിന്നെ അതുപോലെ തന്നെ സർക്യൂട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. എല്ലാം 25 എം എം പൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. 25 എം എം പൈപ്പിലൂടെയാണ് നമ്മൾ എല്ലാ റൂമുകളിലേക്കുള്ള സർക്യൂട്ടും അതുപോലെ കിച്ചണിലേക്കുള്ള സർക്യൂട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഒരു പൈപ്പ് നമ്മളവിടെ ഫ്രീ ആയി കിട്ടിയിരിക്കുന്നത്, അത് നമ്മുടെ നേരെ വരുന്നത് നമ്മുടെ മീറ്റർ ബോക്സിലേക്ക് നമുക്ക് സപ്ലൈ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്, കെ എസ് സി ബി ഡയറക്റ്റ് കൊണ്ടുവരാൻ വേണ്ടി ഇട്ടിരിക്കുന്നതാണ്. പിന്നെ ഈ സർക്യൂട്ടുകളെല്ലാം തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്നത് നമുക്ക് പല പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നതുകൊണ്ട് നമുക്ക് താഴെ നിന്നും സൈഡിൽ നിന്നും മുകളിൽ നിന്നൊക്കെ നമുക്ക് അതിൻ്റെ നോക്കൗട്ട് കാര്യങ്ങൾ കറക്റ്റായിട്ട് കമ്പനി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ നോക്കൗട്ട് കറക്റ്റായിട്ട് കളയുക, ആ നോക്കൗട്ട് കറക്റ്റ് ചെയ്ത് തന്നെ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഡി ബി ശരിക്കും എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ, ഡി ബി ഒരിക്കലും മെറ്റൽ നമ്മൾ ബ്ലേഡ് ഉപയോഗിച്ചിട്ട് കട്ടർ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിൻ്റെ നോക്കൗട്ട് തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ ഡി ബി കട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഡി ബി അല്ലാതെ തന്നെ ജിയയുടെ മെറ്റീരിയൽ ആയതുകൊണ്ടും അതുപോലെ തന്നെ പൗഡർ കോട്ടിംഗ് ആണ് വരുന്നത്. അപ്പോൾ തുരുമ്പ് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പൗഡർ കോട്ടിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. ലൈഫ് ലോങ് കിട്ടുന്നതിന് വേണ്ടിയിട്ട്, വീട് എത്ര കാലമുണ്ടോ അത്രയും തന്നെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് പൗഡർ കോട്ടിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ബ്ലേഡ് ഉപയോഗിച്ച് കട്ട് ചെയ്യുന്ന സമയത്ത് അത്രയും ഭാഗത്ത് ജിയയെ മെറ്റീരിയലായിട്ട് ഫീൽ ചെയ്യും. ആ മെറ്റീരിയലിലേക്ക് പതുക്കെ 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 തുരുമ്പ് വന്ന് മൊത്തം തുരുമ്പ് പിടിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. ഒരു 90% ഡി ബി തുരുമ്പ് പിടിച്ച് പോകുന്നതിൻ്റെ കാരണം നമ്മൾ കട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. ആ സമയം അതിൻ്റെ നോക്കൗട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ യാതൊരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാവില്ല. അപ്പോൾ നോക്കൗട്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ മാക്സിമം എല്ലാ കമ്പനികളും തന്നെ ഒരുപാട് നോക്കൗട്ടുകൾ നമുക്ക് മുകളിലും താഴെ സൈഡിലേക്കായിട്ട് തരുന്നുണ്ട്. അത് ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് നമുക്ക് ഡി ബിയുടെ ലൈഫ് ലോങ് കിട്ടുകയും ചെയ്യും, അതുമാത്രമല്ല തുരുമ്പ് പിടിക്കുന്ന അവസ്ഥയിൽ നിന്ന് നമുക്ക് മാറി കിട്ടുകയും ചെയ്യും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ റൂമുകളിലേക്കും എല്ലാ സ്ഥലത്തേക്കും നമ്മൾ കൊടുത്തിരിക്കുന്നത് 1-inch പൈപ്പ് ആയതുകൊണ്ട് തന്നെ പൈപ്പിലെല്ലാം തന്നെ വളരെ 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 ഫ്രീ ആയിട്ടാണ് വയറുകളെല്ലാം പോകുന്നത്. അത് നമുക്ക് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻഡക്ഷൻ മൂലമുള്ള കറണ്ട് നമുക്ക് മാക്സിമം ഒഴിവാക്കിയെടുക്കാൻ സാധിക്കും. ഡി ബി നമുക്ക് എപ്പോഴും നമുക്കൊരു സേഫ്റ്റി രീതിയിൽ തന്നെ സൂക്ഷിക്കാൻ സാധിക്കും. പിന്നെ പിജാഗിരിയുള്ള മോഡലാണ് ഇബി വരുന്ന ഡി ബി വരുന്നത്. പിന്നെ അതിൻ്റെ തന്നെ രണ്ട് സ്ഥലത്തായിട്ട് എർത്തിൻ്റെ റോഡ് കൊടുത്തിട്ടുണ്ട് കണ്ട, രണ്ട് സ്ഥലത്ത് എർത്തിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ഈ കാണുന്ന എർത്തിൻ്റെ ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, രണ്ട് സ്ഥലങ്ങളിൽ തന്നെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ന്യൂട്രൽ ലിങ്ക് വേണ്ടിയിട്ട് രണ്ടെണ്ണം സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാത്ത രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇനി സോളാർ ചെയ്യുന്നുണ്ട്, ഈ സോളാറിന് സെപ്പറേറ്റ് ന്യൂട്രൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇൻവെർട്ടറിന് സെപ്പറേറ്റ് ന്യൂട്രൽ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് കമ്പനി അഡ്വാൻസ്ഡായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു കാര്യം പറയാൻ പറഞ്ഞാൽ, ഇവിടെയാണ് നമ്മുടെ മെയിൻസ് വരുന്ന എം സി ബികളെല്ലാം തന്നെ സെറ്റ് ചെയ്ത് വരുന്നത്, അതിൻ്റെ അകത്ത് ഈ പറയുന്ന ചാനലിലാണ് വരുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ. ഓക്കെ.